കോവിഡ് മഹാമാരിയിൽ ദുരിതം പേറുകയാണ് ഗുരുവായൂരിലെ ലോഡ്ജ് ഉടമകളും തൊഴിലാളികളും സർക്കാരിന്റെ കനിവ് മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ ലോകമാനം പിടിച്ചുളളിച്ച മഹാമാരിയിൽ ഒരു വർഷത്തിലധികമായി ഗുരുവായൂരിലെ ലോഡ്ജ് വ്യവസായവും വരുമാനമാർഗം നിലച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ മാത്രം ആശ്രയിച്ചാണ് ഇവർ മുന്നോട്ടു പോയിരുന്നത് ക്ഷേത്ര പരിസരത്ത് നൂറ്ററുപതോളം അംഗീകൃത ലോഡ്ജുകളാണുള്ളത് നേരിട്ടും അല്ലാതെയുമായി അയ്യായിരത്തോളം കുടുംബങ്ങളാണ് ലോഡ്ജുകളെ ആശ്രയിച്ച് കഴിയുന്നത് ആദ്യ ലോക്ഡൌണിനു ശേഷം നാൽപ്പത് ശതമാനം ലോഡ്ജുകൾ മാത്രമാണ് ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചത് അതും പേരിന് മാത്രം അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയാണ് ലോഡ്ജുകൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഇവരുടെ വരവ് നിന്നതോടെ ലോഡ്ജ് വ്യവസായം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോവിഡിൻ്റെ തീവ്രതയിൽ ദുരിതത്തിലാണ് തങ്ങളെന്ന് ലോഡ്ജ് ജോണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി കെ പ്രകാശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ലോക്ക്ഡൗൺ കേരള സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് വരയ്ക്കും ആ ലോക്ക്ഡൗണിൻ്റെ തീവ്രതയിൽ നിന്ന് ഇപ്പോഴും ഗുരുവായൂർ മോചിതരായിട്ടില്ല നൂറ്റമ്പതോളം വരുന്ന ലോഡ്ജുകൾ നാമമാത്രമായിട്ടാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചെറുതായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോഴും ഡിസംബർ ആകുമ്പോഴേക്കും ഒരു മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും ശതമാനത്തിനടുത്ത് മാത്രമാണ് ഗുരുവായൂരിലെ ലോഡ്ജുകൾ പ്രവർത്തിച്ചത് ഇന്നിപ്പോൾ വീണ്ടും ലോക്ക്ഡൗൺ വളരെ ദുരിതത്തിൻ്റെ ആഴക്കയത്തിലേക്ക് പോയിരിക്കുകയാണ് ഗുരുവായൂരിലെ ലോഡ്ജ് വ്യവസായം ആദ്യ ലോക്ക്ഡൗൺ കഴിഞ്ഞതിനു ശേഷം വിവാഹങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നതിനാൽ സീസൺ കാലമായ ചിങ്ങത്തിലും മേടത്തിലും പ്രതീക്ഷിച്ച വരുമാനം നേടാനായില്ല വരുമാനമില്ലെങ്കിലും ടാക്സ് അടയ്ക്കണം മിനിമം തുകയാണെങ്കിലും വൈദ്യുതി ബില്ലും അടയ്ക്കണം വരുമാനമില്ലാതെ പൂട്ടിയിട്ടിട്ടും ചിലവിന് കുറവൊന്നുമില്ല കാലങ്ങളായി പ്രവർത്തിപ്പിക്കാത്തതു മൂലം ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച പല സ്ഥാപനങ്ങളിലെയും എ സി പ്ലാന്റും ജനറേറ്ററുകളും നാശത്തിന്റെ വക്കിലാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ലോഡ്ജുടമകൾ സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട് പുതിയ സർക്കാർ അധികാരത്തിലേറിയാൽ തങ്ങളുടെ പരാതികൾ അനുഭാവപൂർവം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജി കെ പ്രകാശൻ പറഞ്ഞു ഗുരുവായൂരിലെ ലോഡ് ഉടമകൾ നിലവിലേ ടാക്സ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ ഏറ്റവും മൂർത്തി ഭാവം നിൽക്കുമ്പോൾ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അരിയാഴ്ച അടക്കമുള്ള അഞ്ച് കൊല്ലത്ത് അരിയാഴ്ച മൂന്ന് കൊല്ലത്തെ അരിയാഴ്ച അടക്കമുള്ള ടാക്സിന് നോട്ടീസ് നൽകി അതടയ്ക്കാൻ പറ്റാതെ ലോഡ് ഉടമകൾ നെട്ടോട്ടം തീരുകയാണ് മാത്രമല്ല അവരവരുടെ സ്ഥാപനങ്ങളിലുള്ള വലിയ വലിയ ജനറേറ്ററുകൾ